കൊണ്ടുവന്ന മതമല്ല ഇത്. ബ്രാഹ്മണ ആചാര്യന്മാരുടെ സിദ്ധാന്തങ്ങളിലേക്ക് സമൂഹത്തെ വലിച്ചു കൊണ്ടുപോകലാണ്. ഈമാൻ തെറ്റിപ്പോകുന്ന കാഫറായി പോകുന്ന കാഫറായി മരിക്കേണ്ടവനക്ക് വിധിക്കപ്പെട്ട ദുർഘടമായ വഴിയാണ്. സൂക്ഷിക്കണം സഹോദരന്മാരെ. خلي خلي خلة الخذلان خوف الخاتمة خالل خليلا خامل الوصف من الخلخال خال رب ربي ربهم لم يعرف ولم يرب ربيبه لكن أظل القوم بلا رائران خلي وليبا كنه خلي كوتغارا ഉമറുൽ ഖാഹിരി തങ്ങൾ പറയുന്നു, ഖല്ലി ഒഴിവാക്കണേ, ഖല്ലി എന്നെ കൂട്ടുകാരാ. സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് നക്ഷബന്തി തരീഖത്തിന്റെ വലിയ ശൈഖായിരുന്ന കായൽ പട്ടണത്ത് കിടക്കുന്ന ഉമറുൽ ഖാഹിരി പറയുന്നു, കൂട്ടുകാരാ നിന്നോട് എനിക്കൊരു ഉപദേശമുണ്ട്. ഖില്ലി നീ ഒഴിവാക്കണം, ഖല്ലി നീ ഒഴിവാക്കണം, ഖല്ലി കൂട്ടുകാരാ. ഖുല്ലത്തൽ ഖിദ്ലാൻ നിനക്ക് റബ്ബ് തആലയെ തൊട്ട് അകന്നു പോകുന്ന റബ്ബ് തആല തൗഫീഖിന് ഇല്ലാതെയാക്കുന്ന ഉദവികേടിൽ നീ എഴുതി പോയി വീഴുന്ന ആ ബന്ധം ആ ശൈഖിനെ നീ ഒഴിവാക്കണം, ആ തരീഖത്ത് നീ ഒഴിവാക്കണം, ആ കൂട്ടുകാരൻ നീ ഒഴിവാക്കണം, ആ ശൈഖിനെ നീ തുടരരുത്. ഖൗഫൽ ഖാത്തിമ അവന്റെ കൂടെ നടന്നാൽ നിന്റെ ഈമാൻ നശിച്ചു പോകും. നീ ഖാത്തിമ മോശമായി പോകും, നിന്റെ അന്ത്യം ചീത്തയായി പോകും. ആ പേടിയിൽ നീ അത് ഒഴിവാക്കണേ. ശരിയത്തില്ലാതെ നടക്കുന്നവന്റെ കൂടെ കൂടിയാൽ ഇമാൻ തെറ്റിപ്പോകും സഹോദരന്മാരെ. എത്രയെത്ര മുറബിയായ ശൈഖാണ്, ഞാൻ ശൈഖാണെന്ന് പറഞ്ഞ് നടക്കുന്ന എത്ര ആളുകളാണ്. റബ്ബഹൂലം ഞരിഫൻ അവന്റെ റബ്ബിനെ അവൻ അറിയുകയില്ല. വലം യറുബ് റബീബഹു അവൻ ഏറ്റെടുത്തവനായ മുരീദിനെ തർബിയത്ത് ചെയ്യാൻ അവന് കഴിയില്ല. ഇതിപ്പോ ശൈഖന്മാരങ്ങട്ട് തർബിയത്ത് ചെയ്യേണ്ടി വരും. മുരീദന്മാര് ശൈഖന്മാരടുത്തേക്ക് ഭാര്യ നേരിതില്ല, ഭാര്യ ഒരു നെക്ക് മുരീദ് അല്ല ശൈഖ്. ശരിയാണ്, അങ്ങോട്ട് തർബിയത്ത് ചെയ്യേണ്ടി. മൂപ്പർക്ക് മനുഷ്യനാണ്, മനുഷ്യന്മാരാകാൻ തന്നെ അല്ലേ. അതല്ല അള്ളാഹു തആല പറഞ്ഞത്, ഏയ് പറ്റൂല, നമ്മളൊക്കെ പഠിച്ചതാ പഠിച്ചവനാണ്, മേഡിൻ അള്ളാഹു ആണ്. നമ്മളൊക്കെ അള്ളാഹുവാണ് നമ്മളൊക്കെ പഠിച്ചത്. ഈ പഠിച്ചവന് അറിയാം നമ്മളെ കോലൊക്കെ. ബൗട്ടിയിലേതാണ്, ഐദുല്യർ ഏതാണ്, ഇവിടുത്തെ ഉസ്താദുമാരേതാണ്, ഈ താല്യമികളിൽ കേൾക്കുന്നവരൊക്കെ മനുഷ്യന്മാരൊക്കെ എന്തൊക്കെ അവർക്ക് വെയിക്കുന്ന എല്ലാവർക്കും അറിയാം. പഠിച്ചവനക്ക് അറിയല്ലോ, ഞാൻ ഇന്ത്യക്കൊന്നും വരൂല, ഞാനൊരു പെണ്ണിനെങ്ങനെ കണ്ട എനിക്ക് അങ്ങനെ ഒരു ചിന്ത തന്നെ വരൂല. അങ്ങനെ ഒരുത്തൻ പറയുന്നുണ്ടെങ്കിൽ ഓനെ പഠിച്ചത് അള്ളല്ല. അള്ള പഠിച്ച മനുഷ്യർക്ക് ശൗഹത്തുണ്ടാവും, അതുകൊണ്ട് അള്ള നോക്കരുത് പറഞ്ഞു. ഉള്ളിൽ മുഅ്മിനീന യഖുല്ലൂഹു മിൻ അബ്സാരിഹിം, ഈമാനുള്ളവനോട് കണ്ണ് ചുമ്മാൻ പറയണം നബിയേ. ഉള്ളിൽ മുഅ്മിനാത്തു യഖുല്ലൂഹു മിൻ അബ്സാരിഹിന്ന, ഈമാനുള്ള പെണ്ണുങ്ങളോട് കണ്ണ് ചുമ്മാൻ പറയൂ നബിയേ. റസൂലുള്ളാഹിന്റെ ഭാര്യമാര്, റസൂലുള്ളാഹിന്റെ സ്വഹാബിമാര് അവരെ പോലെ ശുദ്ധരുണ്ടോ സഹോദരന്മാരെ? മനുഷ്യ പ്രകൃതിയിലുള്ളതാണ് വൈകാരിക ചിന്ത. വ്യഭിചാരം മാത്രമല്ല ഹറാം. അൽ ഐനു തദ്നി, കണ്ണ് വ്യഭിചരിക്കും. വല്യദാനി തദ്നിയാൻ, കൈകളി രണ്ടും വ്യഭിചരിക്കും. ഖാല റസൂലുള്ളാഹി, കൈകളുടെ വ്യഭിചാരം ഒരു പെണ്ണിനെ തൊട്ടു നോക്കലാണ്, ഒരു ഹറാമിനെ തൊട്ടു നോക്കലാണ്. കണ്ണ് വ്യഭിചരിക്കൽ ഒരു പെണ്ണിലേക്ക് വൈകാരിക ചിന്തയോടുകൂടെ അല്ലെങ്കിൽ ആ ചിന്തയില്ലാതെ എന്നും ബലപ്പെട്ട അഭിപ്രായം അങ്ങനെയാണ് നോക്കിപ്പോയാൽ അതും തെറ്റാണ്. ശ്രദ്ധയുണ്ടോ സഹോദരന്മാരെ? തൊരീക്കത്തിന്റെ പേരിൽ ഏത് പെണ്ണിനെയും കൂടിയിരിക്കാം, ഏത് ആണിന്റെയും കൂട്ടിലേക്ക് ഇറങ്ങാം, ഏവനോടും സംസാരിക്കാം. ഒരു പെണ്ണൊരു ആണിനോട് സംസാരിക്കണമെങ്കിൽ ഇസ്ലാമിൽ നിയമങ്ങളുണ്ട്, മറയുടെ അപ്പുറം നിന്നേ സംസാരിക്കാവൂ. അതും അവളുടെ ഈണരാഗങ്ങളിൽ സംസാരിക്കാൻ പാടില്ല. ഈണരാഗങ്ങളെ കൊണ്ട് പുരുഷന്മാരുടെ മനസ്സ് കവർന്നാൽ ആ പെണ്ണ് ഹറാമ് ചെയ്തവളാണ്, അവിടെ സംസാരം തെറ്റാണ്. ഒരു യുവതിയായ പെണ്ണ് സലാം പറഞ്ഞാൽ അത് മടക്കാൻ പാടില്ല.
ഒരു യുവതിയായ പെണ്ണ് സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ഒരു പെണ്ണിന് ബാങ്ക് കൊടുക്കൽ ഹറാമാണ്. ഉച്ചത്തിൽ അങ്ങ് ബാങ്ക് കൊടുത്താൽ ബാങ്കല്ലേ ദിക്കറല്ലേ പറ്റില്ല. മരിച്ച സ്ഥലങ്ങളിലിരുന്ന് സ്ത്രീകൾ അപ്പുറത്തുള്ള റൂമിൽ നിന്ന് ഉറക്കെ ഓടാൻ പാടില്ല. പെണ്ണുങ്ങൾ അകത്തിരുന്നു കൊണ്ട് കുട്ടികളെ താരാട്ട് പാടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ ഉറക്കെ ചൊല്ലാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമങ്ങളാണ്. ഇന്നതിനൊന്നും യാതൊരു സ്ഥാനവുമില്ല. അയിമ്മത്ത് മുഴുവനും ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. എന്ത് തരീക്കത്തിലേക്ക് എത്തിയാ പിന്നെ ഒരു ശരിയാത്തില്ല. സൂക്ഷ്മതയിലുള്ള ജീവിതം ഇതാണ് തരീക്കത്ത്. അത് മാത്ര സൂക്ഷ്മതയിലുള്ള ജീവിതം മതിയോ? ഞാനതാ പറഞ്ഞ കരിങ്കപ്പാർ ഉസ്താദ് ഗോരോജനാദി വേണ്ട എന്ന് പറഞ്ഞു. ഇതാണ് സൂക്ഷ്മത. ഇസ്ലാമതം അനുവദിച്ചത് തന്നെ അതിൽ ചെറിയൊരു ഖിലാഫുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഇതാണ് വലിയ തരീക്കത്തുകാരന്റെ റൂട്ട് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ജൈനുദ്ദീൻ മഖ്ദൂം ഔലിയാക്കന്മാരുടെ റൂട്ട് അതാ വരച്ചു കാണിച്ചു തരുന്നു. തരീക്കത്ത് സൂക്ഷ്മതയുള്ള ജീവിതം മാത്രം പോരാ, അസീമത്തുൻ അസീമത്തുമാണ് തരീക്കത്ത്. എന്താ അസീമത്ത് എന്ന് പറഞ്ഞാൽ കർക്കശമായ തീരുമാനങ്ങൾ. നമുക്കാർക്കും കയ്യോ കർക്കശമായ തീരുമാനം? എന്താ കർക്കശമായ തീരുമാനം? കള്ള് കുടിക്കൂല എന്നങ്ങ് ഉറപ്പ്. അൽഹംദുലില്ല, അള്ളാഹു റഫീഖ് കൊണ്ട് നമുക്ക് കയ്യും. ഞാനും നമ്മൾ ആരും ഇതുവരെ കുടിച്ചിട്ടില്ല. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. കള്ള് കുടിക്കുന്നവർക്ക് തീനത്തുൽ ഖബാല കുടിച്ചേ പറ്റൂ. തഫജ്ജറ മിൻ ഫർജിൽ ലദീ കാന തഫ്ജുറു, വ്യഭിചരിക്കുന്ന ഗുഹ്യങ്ങളിൽ ഒലിച്ചിറങ്ങുന്നതായ ചീഞ്ചലം നരകത്തിൽ നിന്ന് കുടിക്കേണ്ടി വരും കള്ള് കുടിക്കുന്നവർ. ആ തീരുമാനം നമുക്ക് കഴിയും. അതല്ല കർക്കശമായ തീരുമാനം. അത് ശരീഅത്തോട് കൂടെ കഴിഞ്ഞു. കൽപ്പിച്ചത് എടുക്കുക, വിരോധിച്ചത് ഒഴിക്കുക, അതാണ് ശരീഅത്ത്. കള്ളുകുടി അതിൽപ്പെട്ട് വിരോധിച്ചതാണ്. അതല്ല തരീക്കത്ത്. വാദീമത്ത് കർക്കശമായ തീരുമാനങ്ങൾ. എന്താ കർക്കശമായ തീരുമാനം? ഞാൻ പകലിൽ ഒരു നേരമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഇമാമുനൻ നബവി തങ്ങൾ 24 മണിക്കൂറിൽ ഒരു പത്രി മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. ജീലാനി തങ്ങൾ ഒരു വർഷത്തിൽ ഒരു പച്ചവെള്ളം കുടിക്കാതെ ഒരു വർഷം മുഴുവനും ജീവിച്ചു. ബഹുമാനപ്പെട്ട മടവൂര് തങ്ങൾ വിദ്യാർത്ഥി കാലത്ത് ബാക്കിയാത്തിൽ പഠിക്കുമ്പോൾ ഒരു ഗ്ലാസ് പാല് മാത്രം കുടിച്ച് ഒരു ദിവസം അങ്ങനെ ഒരു വർഷം മുഴുവനും ജീവിച്ചു. ഇങ്ങനെ ജീവൻ കിടക്കാനുള്ള ഭക്ഷണം കഴിയുമോ? വിശക്കില്ലേ? ഞാൻ 10 കൊല്ലത്തിന് ഉറങ്ങുകയില്ല. ഇതൊക്കെയാണ് കർക്കശമായ തീരുമാനം. 10 കൊല്ലത്തിന് ഉറങ്ങില്ല, 5 കൊല്ലത്തിന് സംസാരിക്കുകയില്ല. മടവൂരിന്റെ തീരുമാനം, 5 വർഷം സംസാരിച്ചിട്ടില്ല. പലരും ചെന്നു സലാം വർത്താനം പറഞ്ഞു, മിണ്ടിയില്ല, ഒന്നിനും മറുപടി പറഞ്ഞില്ല, അവിടെ ഇരുന്നു ഇബാദത്തിന് മാത്രം. ഇതാണ് അജീമ, ഇതാണ് അജീമ. ആർക്ക് കഴിയും അതിന്? ഇവനാണോ തരീക്കത്ത്? ആർക്ക് കഴിയും സഹോദരന്മാരെ? നമ്മളെ തരീക്കത്ത് എങ്ങനെ എല്ലാരും കൂടി എന്നിട്ട് കുറച്ച് റാത്തി പാണ്ട് ചെല്ലും, എന്നിട്ട് ബിരിയാണി വെച്ചിട്ടാണ് പിരി. ആ